പുതിയൊരു ജോലിക്ക് പോയാൽ ഇതെങ്കിലും ഒന്ന് ശരിയായ അതിയായിരുന്നു. വിശദാംശങ്ങളിലേക്ക് പോകുന്ന സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണമല്ലേ. ഹലോ ചേച്ചി, സെക്കൻഡ് റിസൾട്ട് എന്താ ലേഡി വരണത്? ആ ഇന്ന് തന്നെ ചേച്ചി. നീ ടെൻഷൻ അടിക്കണ്ട, നീ ഫസ്റ്റ് നെഗറ്റീവ് അല്ലായിരുന്ന, സെക്കൻഡ് നെഗറ്റീവ് തന്നെയായി. ഓ അങ്ങനെ തന്നെ, എല്ലാവരെയും പ്രാർത്ഥന അത് തന്നെ. ഇനി വീടിൻ്റെ അവസ്ഥ എന്തായാലും ഉണ്ടോ? അന്ന് ഇറങ്ങിയതല്ലേ. അത് നീ വിഷമിക്കണ്ടേ, ഇന്നലെയും കൂടെ ചേട്ടൻ പോയി നോക്കി. ഞാൻ ഇത്തിരി തിരക്ക് ചേച്ചി, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാമേ. ആ കയ്യെ പൊടിക്കടാ സാമി. മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയായി, ചിന്നും പൂമഴയോ നിൻമൊഴിയോ. അലിയ വർക്കുണ്ടളിയാ, അത്യാവശ്യം പോണം. പോട്ടാ, വന്നിട്ട് കണ്ടാ മതിയാ, വന്നിട്ട് കാണാ, വിളിക്കാൻ തന്നെ കേട്ടാ. ഓ ചേട്ടാ, എന്താടാ പോ? കുഞ്ഞമ്മയ്ക്ക് സുഖമല്ല ചേട്ടാ. ഹലോ ഹലോ, ആ പ്രസാദ് അല്ലേ? ഞാൻ പ്രീതിയാണേ. പ്രീതിയോ? ഓർമ്മയുണ്ടാ ചേട്ടൻ മുമ്പ് വിച്ചു നഗറിൽ ഒരു വർക്ക് എടുക്കാൻ വന്ന ഓർമ്മയുണ്ടോ? ഒരു അശ്വതിയുടെ ഓർമ്മയുണ്ട്. ആ അവിടത്തെയാണേ. അപ്പൊ അന്ന് ചേട്ടൻ എടുത്ത ആ വർക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ അടുത്ത മാർച്ച് 25-ാം തീയതി എന്റെ കല്യാണമാണ്. അപ്പൊ ആ വർക്കും ചേട്ടൻ തന്നെ ചെയ്യണമെന്നാണ് ഇവിടെ എല്ലാരും പറയുന്നത്. ആ അപ്പൊ ബാക്കി ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ വിളിച്ച് സംസാരിക്കും. ഓക്കെ ശരി. ചേട്ടാ റിസൾട്ട് വന്ന് നെഗറ്റീവ് ആയി. ചിന്നു, ഞാൻ എന്താ വരുന്നേ? ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആ പ്രീതിയുടെ വീടോടെ ഒന്ന് പോയിട്ട് വരട്ടെ. ആ വർക്ക് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മറച്ചിട്ട് കൊണ്ടുപോകും, പോയിട്ട് വരാം. അളിയ നീ ക്വാറന്റൈനല്ലേ, നീ ഇതെങ്ങോട്ടാ? റിസൾട്ട് ഇന്നലെ വന്നളിയാ, നെഗറ്റീവ് ആണ്. ആഹാ, എനിക്കൊരു വർക്ക് സെറ്റ് ആയളിയാ. എങ്ങനെ അങ്ങോട്ട് പോകണം? നമ്മളെ ഒരു അങ്ങനെ ഓർമ്മ ഉണ്ടാവും, നമ്മൾ വിച്ചു നഗറിലൊരു ലോക്ക്ഡൗണിന് മുമ്പ് ഒരു വർക്ക് എടുത്തില്ലായിരുന്നു. ഓ, ഒരു അശ്വതീര വർക്ക്. അളിയാതെ ഒരു കസിനെ കണ്ടുള്ളൊരു കുട്ടീരയായിരുന്നു.
അവിടെ എൻ്റെ അറിവിൽ ആ വീട്ടിൽ കെട്ടാൻ ഇനി ഒരു പെണ്ണേ ഉള്ളൂ. മറ്റേ ഇല്ല എല്ലാ ഗ്രൂപ്പിലും യോയോ അടിച്ചൊരു പെണ്ണില്ലേ, അവള് തന്നെ. ഇപ്പോഴായിരിക്കും പഠിച്ചു തീർന്നത്. ഇവനെയും കൊണ്ട് എങ്ങോട്ടും മണി എട്ടായില്ലേ ഏട്ടാ, നിങ്ങളടുത്ത് ഏഴ് മണിക്ക് ചെല്ലാൻ പറഞ്ഞതല്ലേ? അതല്ല പ്രസാദേ, ഞാൻ കുറേ പ്രാവശ്യം പ്രസാദിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, കിട്ടിയില്ല. കൊറോണയൊക്കെ തീർന്ന എല്ലാം ഒന്ന് ശരിയായി വരുന്നതല്ലേ ഉള്ളൂ. വളച്ചിട്ടില്ലാതെ ഉള്ള കാര്യം പറയാം, റാറ്റ് കുറച്ച് ഒരു ടീം വർക്ക്. അല്ലെങ്കിൽ അവക്ക് എന്തൊരു ഇളക്കമാണ്, കഴിഞ്ഞ വർക്കേ കണ്ടില്ലായിരുന്നു, എന്തൊരു പൊടിപ്പായിരുന്നു. എന്തായാലും നിന്നെക്കാലം കൊള്ളാം. ഓ, മുഹൂർത്തം ആവുന്നല്ലേ ഉള്ളു, അവൾ അച്ഛൻ വീഡിയോഗ്രാഫറെ മാറ്റി പോലെ ചെറുപ്പം ചെറുക്കനെ മാറ്റി ഓടിച്ചെല്ലാം അങ്ങോട്ട്. നിങ്ങളെ ചങ്ക ആദർശമായിരിക്കും. അല്ല അതായി എനിക്കൊരു വർക്ക് സെറ്റ് ആയാലിയാ. അല്ല എന്റെ അറിവിൽ ആ വീട്ടിൽ കിട്ടാൻ ഇനി ഒരു പെണ്ണേ ഉള്ളൂ. വർക്കൊക്കെ സെറ്റായി, ഇനി എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ. ഓ, മറന്നില്ലടേ. എൻ്റെ മിടുക്കൊണ്ട് മാത്രമല്ല വർക്ക് സെറ്റായത്, നേരെ കുറേ ഏതോ പ്രൊമോ വീഡിയോകൾ കാണിച്ചിട്ടൊക്കെയാണ് വർക്ക് സെറ്റായത്. പിന്നെ ആ പ്രസാദിനെ കാട്ടി 20,000 കുറച്ചിട്ടാണ് വർക്ക് സെറ്റായത്. പിന്നെ അവിടുത്തെ അലങ്കോല നല്ല ചില്ലറ പണികളൊക്കെ ഏറ്റെടുത്തു. ആ നീപ്പ പോ. ഒരു സംഭവം ഇവിടെ എന്നാലോ അവൻ എങ്ങനെ ഈ വർക്ക് കിട്ടിയത്? അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല അവന്. എൻ്റെ ഞാനാണ് കഴിഞ്ഞ വർക്ക് കൊടുത്തത് എന്തായാലും, അപ്പോഴവൻ പോകാൻ ഒരു ചാൻസും ഇല്ല. എത്ര റേറ്റ് കുറച്ചായാലും ഇങ്ങനെ അവൻ എടുത്ത്. ഹലോ ഹലോ മേഡം. ആ ആ ചെയ്യാം.
ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അത് ആർട്ടിസ്റ്റ് അപ്സര ഒരു വർക്ക് സെറ്റ് ആയി അവരവർക്ക് ഗൾഫ് ഷോ ഒക്കെ ഉണ്ട്, ഒരു മൂന്നാല് മാസത്തേക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ആണ് ഓ പാസ്പോർട്ടൊക്കെ ഉണ്ടാ? ഏഹ് അപ്പോൾ പോവാ. ഇങ്ങനെ ഇവിടെ പോയി കിടക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങാത്ത ആളാണ്. അല്ല വെമ്പിള്ളരെല്ലാം കാണും, അതായിരിക്കും അതിനകത്ത് കയറിയിരിക്കുന്നത്. പോണറേ ഇത്തിരി അത്യാവശ്യം ഫോൺ എടുക്കണേ. എന്നാൽ അവിടെ ആളുകൾ വന്നു തുടങ്ങി. നിങ്ങൾ ഇവിടെ എന്തോന്ന് ചെയ്യണേ? നിങ്ങൾ ആരെങ്കിലും വിളിച്ചോണ്ടിരിക്കണേ? കാർഡ് എറർടെ, കാർഡ് എടുക്കണേ ഇല്ല, ഫോർമാറ്റ് ചോദിച്ചോണ്ടിരിക്കണം. അപ്പം തേഞ്ഞല്ലി ചെയ്യൂടെ, എന്തായാലും കൊള്ളാം. അല്ല നിങ്ങൾ ആരെ വിളിച്ചോണ്ടിരുന്നത്? പ്രസാദിൻ്റെ, പ്രസാദുണ്ടല്ലോ വീഡിയോഗ്രാഫർ. എന്ത് പറ്റി? അയ്യ അല്ലെങ്കിൽ കാർഡ് ചോദിക്കാൻ. ബെസ്റ്റ് അങ്ങേരെ വർക്കും വെട്ടി എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടിട്ട് ഇനി കാർഡും കൂടെ ചോദിക്കേ. കൊള്ളാം, നിങ്ങൾ അതിൻ്റെ സമയം കളയാതെ വേറെ ആരെങ്കിലും വിളിക്കാൻ നോക്കി. എല്ലാവർക്കും വർക്കുണ്ട്, നല്ല മുഹൂർത്തമാണ്, അടിപൊളി. ഇവിടെ ലോകത്ത് നിന്ന് വർക്കില്ലാതെ ഒറ്റ ക്യാമറ തന്നെ ഉണ്ട്, അത് പ്രസാദമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ആകെ ടെൻഷനായിട്ട്. അവനെ വിളിച്ചിട്ട് അവൻ എടുക്കണമില്ല. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ആലോചിക്കേണ്ടതില്ല, നൈസായിട്ടങ്ങ് മുങ്ങാം. ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ജില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും വഴിയിൽ ചേക്കയുണരും വാലുവിരിയും പക്ഷി പറയും ഭൂമിയിനി അരിമിടി കുലങ്ങുമൻ കുരുവലം മനം മറന്നു തെണ്ണിപ്പറന്ന പൊന്നിൻകിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ അതെയാ?